നീറ്റ് പരീക്ഷയിൽ മുഴുവൻ വിദ്യാർത്ഥികളുടെയും മാർക്കുകൾ എൻ ടി എ നാളെ പ്രസിദ്ധീകരിക്കും ശനിയാഴ്ചയ്ക്കുള്ളിൽ വെബ്സൈറ്റിൽ മാർക്കുകൾ പ്രസിദ്ധീകരിക്കണമെന്നാണ് സുപ്രീംകോടതി നൽകിയ നിർദ്ദേശം വിദ്യാർത്ഥികളുടെ റോൾ നമ്പർ മറച്ചുവെച്ചായിരിക്കും പ്രസിദ്ധീകരിക്കുക ഇപ്പോൾ ദില്ലിയിൽ നിന്ന് സി ബി വിശദാംശങ്ങളുമായി ചേരുക സിബി ഇന്നലെയാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡി നിർദ്ദേശം നൽകിയത് അതായത് നടന്നിട്ടുള്ള ക്രമക്കേടിൻ്റെ വ്യാപ്തി അറിയാൻ ആവശ്യമാണ് ഇത് ഹർജിക്കാരുടെയും വളരെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഒരുപക്ഷേ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോ കേന്ദ്ര സർക്കാരോ ഒട്ടും ആഗ്രഹിക്കാത്ത താൽപ്പര്യപ്പെടാത്തൊരു കാര്യമായിരിക്കും ഇത് കുട്ടികളുടെ റോൾ നമ്പർ മറച്ചു വെച്ച് മുഴുവൻ മാർക്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുക അതിലൂടെ ഈ ക്രമക്കേടിൻ്റെ വ്യാപ്തി അറിയുക പ്രത്യേകിച്ച് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഇതിനാണോ സുപ്രീം കോടതി ഒരു നിർദ്ദേശം ഇന്നലെ വെച്ചിട്ടുള്ളത് അതാണോ അതിൻ്റെ ലക്ഷ്യം അത് നാളെ പ്രതീക്ഷിക്കാമോ ആ മാർക്ക് ലിസ്റ്റുകൾ ആ വിധം പ്രസിദ്ധീകരിക്കാൻ നാളെ നാളെ പ്രതീക്ഷിക്കാമോ ശരത്തിൽ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപായി തന്നെ ഈയൊരു എൻ ഡി എ പൂർണ്ണമായും കുട്ടികളുടെ മാർക്കുകൾ അതും നഗരം അതോടൊപ്പം തന്നെ സെൻ്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് വെവ്വേറെയായി ഈ മാർക്കുകൾ പ്രസിദ്ധീകരിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇന്നലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വി ചന്ദ്രിയുടെ അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് നിർദ്ദേശിച്ചത് പ്രധാനമായും ഇതിനെ എൻ ഡി എ ശക്തമായി എതിർക്കു എതിർക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായി പക്ഷേ ഇതിൽ ഹർജിക്കാർ ആവശ്യമുന്നയിച്ചത് ഇത് നഗരത്തിലും ഓരോ സെൻറ്ററുകളിലെല്ലാം തന്നെയും കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായി ഓരോ കുട്ടികളുടെയും മാർക്കുകൾ വെവ്വേറെ അറിഞ്ഞാൽ മാത്രമേ ഇതിൽ ഈ വ്യാപ്തിയുടെ ആഴം മനസ്സിലാക്കാൻ കഴിയൂ ഇവ പരസ്പരം വെച്ച് നോക്കിയാൽ പരസ്പരം വെച്ച് നോക്കിയാൽ മാത്രമേ ഇതിൽ കൃത്യമായി ഈ എത്രത്തോളം ഇതിൽ വ്യാപ്തി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയൂ എന്നുള്ളൊരു ഹർജിക്കാരുടെ ആവശ്യം അത് പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇന്നലെ ഇത്തരത്തിലൊരു ഉത്തരവിട്ടത് ആദ്യം വെള്ളിയാഴ്ച ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്കൂറുമുമ്പായി പുറത്തുവിടണമെന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞിരുന്നത് പിന്നീടത് ശനിയാഴ്ച ഉച്ച നാളെ ഉച്ച വരെയും നീട്ടി നൽകുകയായിരുന്നു എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരും എൻ ഡി ഐയും ഇപ്പോൾ ഉറച്ച നിലപാട് നിൽക്കുന്നത് ഈ രണ്ടിടങ്ങളിൽ മാത്രം അതായത് ബീഹാറിലെ പട്നയിലും ജാർഖണ്ഡിലെ ഹസൻബർഗിലും ഇവിടെ ഹസാരിബാഗിലും ഈ രണ്ടിടങ്ങളിൽ മാത്രമാണ് ചോർച്ച ഉണ്ടായത് ഇതൊരു വ്യാപകമായ ക്രമക്കേടല്ലെന്നും നീറ്റ് പരീക്ഷയിൽ വീണ്ടും ഒരു പരീക്ഷയുടെ ആവശ്യമില്ല എന്നുള്ളൊരു ആവശ്യമാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരും എൻ ഡി ഐയും ബാധിച്ചത് എന്നാൽ പ്രധാനമായും ഈ ഹർജിക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ഇതൊരു വ്യാപകമായ ക്രമക്കേടാണ് രണ്ടിടങ്ങളിൽ മാത്രമല്ല ക്രമക്കേടല്ല സി ബി ഐ അന്വേഷണ മന്ത്രാലയം മറ്റുമെല്ലാത്തിനെയും നിരവധി പേരെ ഇതിനടക്കം തന്നെ അറസ്റ്റ് ചെയ്തു ടെലിഗ്രാം ഉൾപ്പെടെ എല്ലാത്തിനെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഈയൊരു ചോദ്യപ്പേപ്പർ ചോർന്നതായി കണ്ടെത്തിയിട്ടുണ്ട് തന്നെ ഇതിൻ്റെ വ്യാപ്തി കൃത്യമായി അളക്കാൻ കഴിയില്ല ഇതിൽ കളങ്കിതരായ വിദ്യാർത്ഥികളെ വേർതിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു വാദമാണ് ഇന്നലെ ഹർജിക്കാർ ഉന്നയിച്ചത് എന്നാലും ഇന്നലെ ഒരു പകൽ മുഴുവൻ നീണ്ട വാദപ്രതിവാദങ്ങളാണ് ഇന്നലെ നടത്തിയത് ഇതിൽ പ്രധാനമായും സുപ്രീം കോടതി ആരാഞ്ഞത് ഈ ചോദ്യപേപ്പർ അച്ചടി അതിൻ്റെ വിതരണം അടക്കമുള്ള അതിൻ്റെ ഈ ക്രമക്കേട് നടന്ന ദിവസം ഇതിൽ ചോദ്യപ്പേപ്പറിൻ്റെ ചോർച്ച ഉണ്ടായ ദിവസവും ആ പരീക്ഷാ സമയം തമ്മിലുള്ള സമയം ധരിക്കും അങ്ങനെയല്ല അതിന് വിശദമായൊരു വാദമാണ് ഇന്നലെ എൻ ഡി ഐ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും ഹർജിക്കാരിൽ നിന്നും ഇന്നലെ കെട്ടത് ഇനിയിപ്പോൾ എന്തായാലും തിങ്കളാഴ്ച ആ ഈ കേസ് വീണ്ടും പരിഗണിക്കുകയും ചെയ്യും വീണ്ടും അതിൻ്റെ വാദം തുടരും വാദം പൂർത്തിയായിട്ടില്ല ഇതിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഈ കർജിക്കാർ ഈ ഒരു ആവശ്യം ഉന്നയിച്ചത് അതായത് ഈ കുട്ടികളുടെ മാർക്കുകൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നുള്ള കാര്യം ചോദിച്ചത് അപ്പോഴാണ് എൻ ഡി അങ്ങനെ കുട്ടികളുടെ മാർക്ക് നേരത്തെ പുറത്തുവിട്ടാണ് പക്ഷേ പരസ്പരം മാർക്ക് അറിയാനോ അല്ലെങ്കിൽ ഈ നഗരകേന്ദ്രങ്ങളിലും മറ്റ് പരീക്ഷാ കേന്ദ്രങ്ങളിലും വെവ്വേറെ മാർക്കുകൾ കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ കഴിയൂ എന്ന് വ്യക്തമാക്കുകയും ചെയ്തത് എന്തായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടികളുടെ ഐഡൻറ്റിറ്റി മറിച്ചു വെക്കുന്ന രീതിയിൽ ആ റോൾ നമ്പർ അടക്കം മറിച്ചു വെച്ച ശേഷം ആ യുദ്ധത്തിൽ ഈയൊരു മാർക്കുകൾ പുറത്ത് പ്രസിദ്ധീകരിക്കണമെന്ന ആവശ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരവ് എന്തായാലും സുപ്രീംകോടതി ഇട്ടത് എന്തായാലും നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപായി തന്നെ ഈ ഒരു വെബ്സൈറ്റിലൂടെ മാർക്ക് പുറത്തുവിടുന്ന ഒരു നിർദ്ദേശമാണ് എൻ ഡി ഐക്ക് സുപ്രീംകോടതി നൽകിയിരിക്കുന്നത് ശരത്ത് ശരി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രാജ്യം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ക്രമക്കേട് അഴിമതി ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഇന്നലെ വളരെ സുപ്രധാനമായൊരു നിർദ്ദേശം വളരെ വളരെ കാര്യമായി ഈ ചോദ്യപേപ്പർ ചോർച്ചയുടെ ആഴം പരപ്പ് വ്യാപ്തി പരിശോധിക്കാൻ മാർക്ക് ലിസ്റ്റുകൾ കാണേണ്ടതുണ്ട് വളരെ വിചിത്രമായ മാർക്കുകൾ അതിനകത്ത് അതുപോലെ തന്നെ റാങ്കുകൾ നൽകിയതിൽ ഒക്കെ പുറത്തു വന്നിരുന്നു ആ പശ്ചാത്തലം അത് വ്യാപകമായിട്ടുണ്ടോ ചില കേന്ദ്രങ്ങൾ ചില മേഖലകൾ ൾ കേന്ദ്രീകരിച്ചാണോ ഏതൊക്കെ നഗരങ്ങളിൽ ഇത് ബാധിച്ചിട്ടുണ്ട് ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഹർജിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഈ മാർക്ക് ലിസ്റ്റുകളാകെ പ്രസിദ്ധപ്പെടുത്തണം എന്നുള്ളത് അതിപ്പോൾ കോടതി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അതാകട്ടെ കേന്ദ്ര സർക്കാരും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും ഒരു തരത്തിലും ആഗ്രഹിക്കാത്ത കാര്യമായിരുന്നു പക്ഷേ സുപ്രീം കോടതി അതിനെ വഴങ്ങിയിട്ടില്ല എന്നുള്ളത് കൂടിയാണ്